Hello? My name is Ram. Ramji Rao. എന്തോന്നാ? Ramji Rao speaking. ഓക്കെ. അവൻ കട്ടിയാണെങ്കിലോ? ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. അത് പറഞ്ഞതാണല്ലോ ആശാനെ. റാംജി റാവു സ്പീക്കിംഗ്. സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമേഷ് തമ്പാൻ. യെസ്. നിങ്ങളുടെ മകൾ നിഷ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എന്താ, എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി. എന്തായി, എന്താ പറഞ്ഞേ? അയാൾ എന്തൊക്കെ പറയുന്നു? ഇവന്ന് ഉറക്കൂല്ലേ. മദാചേട്ടാ, ഞാൻ ഒന്നിനു പോയിട്ടോട്ടെ. നമ്പർ കിട്ടിയോ? അതെ, അത് തന്നെയാ. 3 4 5 2 3. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം നോക്കി. ആ ശരിയാ, ഫോൺ ടാപ്പ് ചെയ്യാണെന്നാ തോന്നുന്നത്. വേല ഇറക്കരുത്. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാ? എന്തോ ഓഫ് ചെയ്യാ? നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാ. നിർത്തി, നിർത്തി. നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ, ആരാ കരയണം? ആ ഉർമിസ്തമാരും മോളാ. അതിനെ ആരോട് തട്ടിക്കൊണ്ടു വന്നു? ആര്യ റാംജി റാവു എന്ന് പറഞ്ഞൊരുത്തൻ. മിസ്റ്റർ ഉർമിസ്തമ്പാൻ, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടിടണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഹലോ, ഹലോ. എന്താ പ്രശ്നം? എന്താ? റാംജി റാവു എന്ന് പറഞ്ഞ ഒരുത്തനാ ഉർമിസ്തമ്മാന്റെ മോളെ തട്ടിക്കൊണ്ടു പോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നുകളയെന്ന് ആ കൊച്ചിന്റെ കരത്തിലപ്പോ കേട്ടത്. അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാ മത്തായ്ച്ച? എന്ത് ചെയ്യാൻ, കിടന്ന് ഉറങ്ങാൻ നോക്കണാ. കൊല്ലേ വളർത്തെ എന്റെ പണിയായിക്കോട്ടെ. ഇത് അങ്ങനല്ല മത്തായ്ച്ച, നമുക്ക് ഇത് ഉർമിസ്തമ്മാനെ വിളിച്ചെന്നറിയാം. ഗോഷ, നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തെ. എന്തൊരു കഷ്ടമാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ഉർമിസ്തമ്പാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ. മത്തായ്ച്ച, ഇത് അങ്ങനല്ല, ഇത് വിളിച്ചറിയിച്ചു നോക്കൂ. വിളി ഉർമിസ്തമ്പാൻ 3 4 5 2 3. നിക്ക് നിക്ക് നിക്ക്. എങ്ങനെ എങ്ങനെ? 3 4 5 2 3. പോത്തെ, അത് ഇവിടുത്തെ നമ്പർ അല്ലേ? 3 4 3 4 5 2 3. ഉറുമി സ്തംഭാൻ, ഞാൻ നോക്ക്. എന്റെ മാതാവേ, ഒരു നമ്പറിൽ 2 ഫോണാ. നീ ആ ഉർവശി തിയേറ്റേഴ്സ് നമ്പർ ഒന്ന് നോക്കി. ഉർവശി തിയേറ്റേഴ്സ് 3 4 5 3 2. ഉറുമി സ്തംഭാന്റെ താഴെ തന്നെയാ കിടക്കുന്നത്. ആഹാ, അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ചെല്ലുണ്ടാക്കുന്നത്. ഉർവശി കിടക്കുന്നോടത്ത് ഉറുമീസ് കയറി കിടക്ക, ഉറുമീസ് കിടക്കുന്നോടത്ത് ഉർവശി കയറി കിടക്ക. നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാച്ചേൻ, കറക്റ്റ് ആയിരിക്കും. നീ എന്താ പറയാൻ പോന്നു? ഉർമിസിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി വരും. നമുക്കൊന്ന് കളിച്ചാലോ? എന്തോട്ട് കളി?
അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്ക് നിന്ന് കളിച്ചാലോ? നീ എന്തു പറയുന്നു? എന്ത് കളി? ഒരു കളി. മത്തായിച്ചേട്ടാ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ എന്താ കാരണം? ദൈവവിധി. നാളെ നേരം വെളുക്കുമ്പം നമ്മൾ മൂവരും ലക്ഷ പ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി. ഗോപാലകൃഷ്ണ, നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല, കിട്ടാനുള്ള ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും. ബാലകൃഷ്ണ, നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മത്തായിച്ചേട്ടാ, പുളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ? അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ. ഒത്താലൊത്ത് ബാലകൃഷ്ണ, നീ ഈ ഫോണൊന്ന് വിളി, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ. ആ ഹലോ, മൈ നെയിം ഈസ് റാംജി റാവു. ആര്? റാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു? ഏത് റാംജി റാവു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഹലോ ഹലോ ഹലോ, എന്ത് പറഞ്ഞു? അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു. നിഷ, 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 നിഷ പോളെ. എന്താ പറഞ്ഞു? എന്റെ കുഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. Tell me from where you are speaking. Hold down. I will kill you. നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ. No. Please. Please tell me. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? പണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം. അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ തിരിച്ചു തരും. എത്ര പണം വേണമെങ്കിലും, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിന് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത്. ഇല്ല, സത്യമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കില്ല. ഇത് മൂന്നാമത് ഒരാൾ അറിയില്ല. പ്രോമിസ്. ശരി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയൂ. ഞങ്ങൾക്കൊരു ഒരു രണ്ട് മതി. മൂന്ന് പറ. ഞങ്ങൾക്കൊരു 400,000 രൂപ വേണം. തരാം. എത്ര വേണമെങ്കിലും തരാം. തരാമെന്നോ? തരാമെന്നല്ലേ പറഞ്ഞത്? അയ്യോ മത്തായിച്ചേട്ടാ. ഹലോ ഹലോ മത്തായിച്ചേട്ടാ, അയാൾ 400,000 രൂപ തരാമെന്ന്. ഗോപാലകൃഷ്ണ, അയാൾ 400,000 രൂപ തരാമെന്ന്. നമ്മൾ രക്ഷപ്പെട്ടാ.